ഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഫി വാട്ടർഫാൾ അതിമനോഹരമായ ഒരു വാട്ടർഫാൾ ആണ് ഫിഫി വാട്ടർഫാൾ. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മനോഹരമായ ഒരു എന്താണ് ഒരു ചെറിയ കുളം അല്ലെങ്കിൽ എന്താ തടാകം എന്ന് പറയാം. കണ്ടു ഈ തടാകത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ തടാകത്തിന് ചുറ്റിലും നമ്മുടെ ഇരപിടിയൻ സസ്യമില്ലേ പിക്ചർ പ്ലാന്റ്, ഈ പിക്ചർ പ്ലാന്റ് ഇതിൻ്റെ ചുറ്റിലുണ്ട്. അപ്പോൾ തടാകത്തിന് നടുക്ക് ചെറിയൊരു കാണാം നിങ്ങൾക്ക്, അത് ഒരു പിക്ചർ പ്ലാന്റാണ്. ഇത് ചുറ്റിലുണ്ട് പിക്ചർ പ്ലാന്റ്, നമുക്ക് അതൊന്നൊക്കെ ഒന്ന് കാണാം. കാരണം ഈ ചെറിയ ചെറിയ പ്രാണികളെ പിടിക്കുന്ന സസ്യമാണ് ഈ പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഈ മനോഹരമായ ലേക്കിൻ്റെ പേരും പിക്ചർ പ്ലാന്റ് ലേക്ക് എന്ന് തന്നെയാണ്. മനോഹരമായ ഒരു താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ ലേക്ക്. ഫിഫി വാട്ടർഫാളിലേക്ക് പോകുന്ന വഴിയാണിത്, റോഡ് സൈഡ് തന്നെയാണ്. അങ്ങോട്ടേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലേക്ക് മിസ്സാക്കരുത്. ഇതാണ് ആ സസ്യം. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഒരു ഉറുമ്പ് പോകുന്നുണ്ട്. ചെറിയ പ്രാണികൾ അതിനകത്തേക്ക് കടക്കും. അപ്പോൾ സസ്യത്തിൻ്റെ മുകളിലുള്ള അടപ്പ് താനെ അതിലേക്ക് അടയും. ആ ഉറുമ്പ് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രത്യേക സ്മെല്ലുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഉറുമ്പുകളെയും ചെറിയ പ്രാണികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് അതിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ മുകളിലുള്ള ചെറിയ അടപ്പ് അടയും. അതൊരു ഇതാണല്ലോ. യെസ്, 50 രൂപയേ ഉള്ളൂ. വണ്ടിക്ക് മാത്രമേ പൈസ ഉള്ളൂ, പിന്നെ ആളുകൾക്ക് പൈസ ഉള്ളൂ. സാധാരണ വണ്ടികളൊക്കെ കൊണ്ടുപോവാം. പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം അല്ല, ഒരു നീർച്ചാലുണ്ട്. അതിൽ വെള്ളം കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബൈക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല.
Let's go. നമ്മളിപ്പോ ഫിഫി ഫാൾസിൽ എത്തിയിരിക്കുകയാണ്. ഫിഫി ഫാൾസിലേക്ക് വരാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന് ബൈ റോഡ് ഫാൾസിന്റെ അടുത്ത് വരെ എത്താം, പിന്നെ ഒന്ന് റോഡ് സൈഡിൽ തന്നെ വണ്ടി വെച്ചിട്ട് ചെറിയ രീതിക്ക് നടന്നു വരാണ്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഫാൾസിന്റെ അടുത്ത് ടോപ്പ് വ്യൂ വരെ എത്തിയിട്ടുണ്ട്. ഫാൾസിന് അതേപോലെ തന്നെ രണ്ട് ഫാൾസ് ആയിട്ടുള്ളത്, ഒന്ന് മുകളിലും ഒന്ന് താഴത്തെ വലുതും. താഴത്തെ കാണാനാണ് അടിപൊളി. ഇതിൽ നമുക്ക് രണ്ട് ഫാൾസും കാണാം. അപ്പോൾ അവിടെ മുകളിലത്തെ ഫാൾസിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം. എന്തായാലും ക്യാമറ ഒക്കെ സെറ്റാക്കുന്നുണ്ട്, നല്ല ഫോട്ടോ ഒക്കെ കിട്ടും. ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇവിടെ ഓപ്പൺ അല്ല. വാട്ടർഫാളിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്, നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് താഴെ നിന്നുള്ള കാഴ്ച ഒന്ന് നോക്കാം. നമുക്ക് താഴോട്ട് നമ്മൾ മുകളിൽ നിന്ന് കണ്ടതിനേക്കാളും ഒരു ജൈഗാനിക് ലുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ സനുവ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരുപാട്. പിന്നെ കുറേ പേര് കുളിക്കുന്നുണ്ട് ഇവിടെ. കുളിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം കുളിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മഴക്കാലത്ത് ഇവിടുന്ന് കുളിക്കുന്നത് കൂടുതൽ അപകടകരമാണ്, എപ്പോഴാണ് വെള്ളം കൂടുക എന്നറിയില്ല. എന്നാലും ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ, നിങ്ങൾ നമ്മൾ ഡൗക്കിയിലേക്ക് പോയില്ലേ, ഡൗക്കിയിൽ റിവർ പോയില്ലേ, അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ഇവിടെ ഉള്ളത്. കണ്ടാലൊന്ന് ചാടി കുളിക്കാൻ തോന്നും, എന്തായാലും നമ്മൾ കുളിക്കുന്നില്ല. ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞങ്ങൾ വന്നത് ഡൗക്കി വഴിയാണ്. അപ്പോൾ ഡൗക്കി റിവർ എക്സ്പ്ലോർ ചെയ്യാം, പിന്നെ അതുവഴി ആണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഷില്ലോങ്ങിൽ നിന്ന് 36 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ടാക്സി അല്ലെങ്കിൽ ഷെയർ ടാക്സി നമുക്ക് കിട്ടും. ബസ് സർവീസൊക്കെ കുറവാണ് ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.